സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെയും വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം KSRTC ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശമ്പളമില്ല, പെൻഷനില്ല, തൊഴിലാളികൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അവർക്ക് അടയ്ക്കേണ്ട PF റീഇംബേഴ്സ്മെൻ്റ് ഇതൊന്നും തന്നെ അടയ്ക്കാതെ ഇരിക്കുന്നു KSRTC. KSRTC മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത, അവരുടെ റഫറൻഡം വരുന്ന സമയത്താണ് KSRTC ഭരണതലത്തിലുള്ള CATU KSRTEA എന്ന തൊഴിലാളി യൂണിയൻ വരെ ഇപ്പോൾ രാപ്പകൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ മുമ്പിലൂടെയാണ് കൊടിവെച്ചുകാരൻ AK ശശീന്ദ്രൻ എന്ന ഗതാഗത മന്ത്രി, KSRTC MD എല്ലാവരും കടന്നു പോകുന്നത്. UDF അനുകൂല തൊഴിലാളി സംഘടനയായ TDF അവരും, അതായത് വർക്ക് ടൈം സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്നു 9 മുതൽ 5 വരെ. പക്ഷേ നമുക്കറിയാം ഈ സമരമൊക്കെ ഈ റഫറൻഡം അടുത്തു വരുന്നു എന്നതിൻ്റെ ഒരു പ്രഹസനമാണ്. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഈ KSRTCയെ രക്ഷിച്ചെടുക്കാൻ ഒരുപക്ഷെ പിണറായി വിജയൻ ഒരു വലിയ വലിയ സാഹസത്തിന് മുതിരാൻ പോകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തത്വമേ ന്യൂസ് പുറത്തുവിടുകയാണ്. നമുക്കറിയാം KSRTC ആകപ്പാടെ എന്ന് ഒന്ന് തലയുയർത്തി നിന്നിട്ടുണ്ടോ, ഒന്ന് ലാഭത്തിലായിട്ടുണ്ടോ, അത് രണ്ട് മന്ത്രിമാർ ഭരിച്ചപ്പോഴാണ്. ഇടക്കാലത്ത് R. ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം അത് അദ്ദേഹത്തിൻ്റെ മകനും പത്തനാപുരം MLA KB ഗണേഷ്കുമാറും തിരുവല്ല MLA MATT TOMASഉം ഗതാഗത മന്ത്രിമാർ ആയിരുന്നപ്പോഴാണ്. ഒരുപക്ഷെ JDSന് ഒരു മന്ത്രിസ്ഥാനമുണ്ട്, ഒരുപക്ഷെ NCPയുടെ മന്ത്രിസ്ഥാനം മറ്റേതെങ്കിലും ഒരു വകുപ്പുമായി വെച്ചു മാറിക്കൊണ്ട് നിരന്തരമായുള്ള ഒരു ആവശ്യമായിരുന്നു R. ബാലകൃഷ്ണപിള്ളയുടേത്. KB ഗണേഷ്കുമാറിനെ മന്ത്രിയാക്കണമെന്ന്, ഇതാ KSRTCയെ രക്ഷിക്കാൻ KB ഗണേഷ്കുമാറിനെ ഗതാഗത വകുപ്പ് മന്ത്രിയാക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. കാരണം KB ഗണേഷ്കുമാറിനെ കൊണ്ട് മാത്രമേ ഇനിയൊരു പക്ഷേ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായിട്ടുള്ള KSRTCയെ കൈപിടിച്ചുയർത്താനാവൂ എന്ന ഒരു വിവരം, ആ ഒരു തിരിച്ചറിവ് പിണറായി വിജയന് വളരെ വൈകി വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നട്ടലിലുള്ള ഒരു നേതാവാണ് KB ഗണേഷ്കുമാർ. തൻ്റെ നിലവാരമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, പൊതുപ്രവർത്തകനാണ് KB ഗണേഷ്കുമാർ. രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്ന വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കറപ്റ്റഡ് അല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. ആ ഒരു അവസരത്തിലാണ് KSRTC എന്ന മുങ്ങുന്ന ഈ കപ്പലിനെ ഒന്ന് കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി പിണറായി വിജയൻ KB ഗണേഷ്കുമാറിനെ കൈകാട്ടി വിളിക്കുന്നു, കൈകൊടുക്കുന്നു. KB ഗണേഷ്കുമാർ പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇനിയും ഒരു 2 വർഷത്തിന് മുകളിലുണ്ട്. ഈ ഭരണ കാലയളവിന് മുമ്പ് തന്നെ KSRTCയെ ലാഭത്തിലെത്തിക്കും, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിക്കുമെന്ന പ്രകടന പത്രികയായിരുന്നു LDF സർക്കാർ വന്നത്. LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുദ്രാവാക്യം തന്നെ. പക്ഷേ LDF വന്നിട്ട് ശരിയാകാതെ പോയ, ഒരിക്കൽ പിഴച്ചു പോയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ആ KSRTCയെ രക്ഷിക്കാൻ, ആ KSRTCയുടെ ബാധ്യതകൾ തീർക്കാൻ, ആ KSRTCയെ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ആ KSRTCയെ രക്ഷിക്കാൻ, അതിന് ഒരു ഊർജ്ജശ്വാസം പകർന്നു നൽകുവാൻ KB ഗണേഷ്കുമാറിനെ അവസാനം തിരികെ വിളിക്കുന്നു. KB ഗണേഷ്കുമാറിൽ പിണറായി വിജയൻ ശരണം പ്രാപിക്കുന്നു എന്ന ഒരു കൃത്യമായ ഒരു വിവരം തന്നെ നമുക്ക് ലഭിക്കുന്നു AK ശശീന്ദ്രനെ കൊണ്ട്. അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടിയാൽ കൂടില്ല. KSRTCയെ രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ പാഠവത്തിലെ അല്പ പോരായ്മകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. ടോമിൻ ജെ തച്ചങ്കരി MD ആയിരുന്ന സമയത്ത് KSRTC ഒന്ന് പച്ച പിടിച്ചു വന്നതാണ്. പക്ഷേ അന്നേരമാണ് യൂണിയൻകാരെല്ലാം കൂടി അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള MDമാർക്കൊന്നും തന്നെ KSRTCയെ ഒരു ലാഭത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ KSRTCയെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സെറ്റപ്പിലേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ആ ഒരവസ്ഥയിലാണ് പിണറായി വിജയൻ ഈ അവസാന ഒരു റീലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTCയെ രക്ഷിക്കാൻ പത്തനാപുരം MLAയും മുൻ ഗതാഗത മന്ത്രിയുമായിട്ടുള്ള, മുൻ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള KB ഗണേഷ്കുമാറിനെ ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുവാൻ തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെ KB ഗണേഷ്കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായാൽ KSRTC രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ KB ഗണേഷ്കുമാർ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി ടോമിൻ ജെ തച്ചങ്കരിയും KSRTCയുടെ MD സ്ഥാനത്തേക്ക് വരുമെന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്കിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്.